വണ്ടി മാറ്റി ഇടണോ വേണമെങ്കിൽ അങ്ങോട്ട്, പിന്നെ നമ്മളൊക്കെ പിന്നെ വണ്ടി തലി എടുത്ത് വെച്ചോണ്ട് നടക്കണോ? ഇന്നലെ എന്നെ എസ്ആർആർ വെറും സെയിൻ വന്ന് അടിച്ചിട്ടിട്ട് പോയി. എന്തിനാന്ന് എനിക്കൊന്നും അറിയണം. ഞാനൊരു ടിക്കറ്റ് അടിച്ചിട്ട് ബ്രോ. ഹലോ ബ്രോ, പേരെന്തോ? ബ്രോ അല്ലല്ല, ജയിലിടെ ആരെയാണാ? അല്ലല്ല, ബ്രോ പേരെന്തോ? ബ്രോ പേരെന്തോ? എടാ മോനെ ബുള്ളറ്റ് ഇവിടെ കിട്ടുന്നേ. ഞാൻ പ്രതീക്ഷു, അവനാണത്. നീയാണോ സെയിൻ? അതെ. എന്തൂറ്റി നീ ഇന്നലെ എന്തിനാ എന്നെ അടിച്ചിട്ട് വന്നിട്ട് മുതുക്കി വെച്ചിട്ട്? ചോദിക്കാനും പറയാനൊന്നും ഇവിടെ ആരുമില്ലല്ലോ. എന്നെ പള്ളി അറിയത്തില്ല. ഇത്രയും പേര് നമ്മുടെ കൂടെ ഒന്ന് എല്ലാം ഒളിഞ്ഞു കേക്കുണ്ടായിരുന്നു. അവന്റെ പേര് സെയിൻ. നീ ഇന്നലെ എന്നെ കൊന്നെന്ന് എനിക്ക് ഓർമ്മയില്ലേ? ആ ഇന്നലെ കൊന്നായിരുന്നു. ഒറിജിനൽ ആണെന്ന് പറയില്ല. നീ എന്താ എന്റെ അടുത്ത് പറഞ്ഞേ? ഞാൻ പറഞ്ഞു എന്റെ മേത്തോട് വണ്ടി ഇടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനല്ല പറഞ്ഞത്, വണ്ടി ഇവിടെ നിന്ന് എടുത്ത് മാറ്റിടാന്ന്. എന്നെ അടിച്ചപ്പോ ഞാൻ പറഞ്ഞ വെടിവെച്ചല്ല, ഞാൻ പറഞ്ഞു എന്നെ വണ്ടി കെട്ടാൻ പാടില്ല എന്നോ. അപ്പ എന്നോട് പറഞ്ഞു എന്നെ ചെയ്യുന്നു. അങ്ങനെ എന്തോ പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്ക്, വണ്ടി പുറത്തേക്ക് ഇറക്കിട്ട് അവിടുന്ന് വണ്ടി എടുത്ത് പോയാ മതി. ഡയലോഗ് അടിച്ച് അങ്ങനെ പോയാ മതി. പക്ഷെ അവിടെ എന്നെ വെല്ലു വിളിക്കുന്ന പോലെ അവിടെ അതെനിക്കറിയില്ല. വണ്ടി രണ്ടാളുണ്ട്. വണ്ടി വെച്ചതല്ല, ഞാൻ പറഞ്ഞു എന്റെ മേത്തോ എന്റെ മേത്തോട് വണ്ടി എടുക്കല്ല മാറ്റി വെക്കാൻ പറഞ്ഞു. അതിന് എന്നോട് എന്തോ സൗകര്യമില്ല എന്നോ അങ്ങനെ എന്തോന്ന് പറഞ്ഞു. നീ പറഞ്ഞത് വണ്ടി ഇവിടെ നിന്ന് മാറ്റിടാ, മുതുക്കി ഞാൻ ഇട്ടേക്കുന്ന വണ്ടി ഇവിടെ നിന്ന് മാറ്റാ. നീ പറയാനാ കുട്ടി? കുട്ടി നിങ്ങൾ ആരാണ്? അത് ബോധിപ്പിക്കേണ്ട കാര്യം ഞങ്ങൾക്ക് നിന്റെ അടുത്തില്ല. മനസ്സിലായി? നിന്റെ അടുത്ത് നീ എനിക്ക് അറിയണമെന്ന് തോന്നുന്നു. പിന്നെ മക്കളെ സിറ്റി ഒന്ന് വെളിയിൽ ഇറങ്ങുന്ന എനിക്കൊന്ന് കാണണമല്ലേ. അങ്ങനെയാണ് ഞാൻ എന്റെ അടുത്ത് ലോജിക്കായിട്ടുള്ള കാര്യം വെച്ചു. സെയ്സോന്റെ അകത്ത് വെച്ച് നിനക്ക് ഇതിന്റെ അകത്ത് തട്ടി എടുത്ത് കുറയെന്ന് വെച്ചു. അപ്പൊ ഇറങ്ങിപ്പോയി. അടിപൊളി. എന്ത് കാര്യം പറയും? സംസാരിക്കും. ഇവിടെ സംസാരിച്ചോ? സംസാരിക്കാൻ കേക്കാൻ പറ്റിയൊന്നുമില്ല. എത്ര സൗണ്ട്? ഓ മുട്ട ഉറക്കണേ. വായി കൊണ്ടല്ലേ നീ പറയല്ല. നീ ഒരു കാരണമില്ലാതെ നമ്മളെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു കൊച്ചിനെ നീ കൊന്നു. എനിക്ക് വേണ്ടപ്പെട്ടതാണ് അത്. എനിക്ക് നീ പറഞ്ഞല്ലോ. ഇപ്പൊ നീ അറിയല്ലേ? നീ എന്താ പോയി മരിക്കടാ ഹലോ 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 കണ്ടുപിടിക്കാൻ കൊറേ ബുദ്ധിമുട്ടിന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഇവിടെയൊക്കെ അവൻ വരണമെങ്കി ഒന്ന് ആലോചിക്കും. ഇത് എവിടെ നോക്കിയാലും സ്റ്റാൻഡ് ഏതേ സ്ഥലത്ത്.
ഇത് സാൻഡിയാണ്. ഇത് സാൻഡി സാൻഡിയുടെ മറ്റേ താഴ്ഭാഗമാണ് ഇത്. ആ ഇത് സാൻഡി ഉണ്ട്, ഇത് സാൻഡിയാണെന്നാണ് എൻ്റെ വിശ്വാസം. സാൻഡിയുടെ ഏതോ ഒരു മറ്റേ പീടിയുടെ ബാക്ക് സൈഡാണ്. ഇവിടെ ഒന്നും ആരും വരത്തില്ല, ഇവിടെയൊക്കെ വരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഹലോ ഹലോ ഹലോ, സെയിൻ ആണ് ഇത്, സെയിൻ ആണ് ഇത്. കണ്ടുപിടിക്കാൻ കൊറേ ബുദ്ധിമുട്ടിന്ന് തോന്നുന്നു. മോളെ കളിക്കുമ്പോ ആളും തിരക്ക് നോക്കി കളിക്കട്ടാ, ഇല്ലെങ്കിൽ കിടക്കും, മലന്ന് കിടക്കേണ്ടി വരും. എന്റെ മോൻ പോയി തൂങ്ങിച്ചാൽ അണ്ണന്മാരല്ലേ ഇത്, ഇത് കഴിവുള്ളൂ. അണ്ണന്മാരല്ലേ ഇത്, ഇത് കഴിവുള്ളൂ. ഇത് കഴിവുള്ളൂ, ഇത് കഴിവുള്ളൂ, ഇത് കഴിവുള്ളൂ. ഇപ്പൊ തന്നെ ഇത്ര നേരം നമ്മള് നിന്നപ്പോ അവന് ഇവര് എന്തിനായിരുന്നു അവന് വരാൻ വയ്യായിരുന്നു, ഒന്നും വയ്യായിരുന്നു. എന്റെ സ്റ്റെപ്പ്ഡോട്ടറിനെ കൊന്നതിനെ ഞാൻ കൊല്ലും, ഞാനെന്റെ അനിയത്തെ കൊന്നതിനെ കൊല്ലും, വാസുവണ്ണ എന്റെ ഗേൾഫ്രണ്ടിനെ കൊന്നതിനെ കൊല്ലും. എന്തായാലും മരണം ഉറപ്പായി. പൊളിപ്പോര്, ഞാൻ ആലോചിക്കുന്നത് വേറെ യുദ്ധമുറകളാണ്. ഇത്ര വലിയ തീട്ടങ്ങൾ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സീരിയസ് ആയിട്ട് പറയാണ്. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. എല്ലാം പ്രെഡിക്റ്റബിൾ ആണ് ഇരിക്കുന്നത്, ഞാൻ കാണുന്നില്ല. പക്ഷെ ഞാൻ ആ വണ്ടിന്റെ അടിയിലായി പോയി. ഞാൻ വണ്ടി മാറ്റിടാൻ പറഞ്ഞു, സൗകര്യമില്ല പോടാ. ഒരു പെണ്ണോട്, ഒരു പെണ്ണോട്. ഓ അപ്പ, അതാണ് കാര്യം. എങ്ങനെയാണെങ്കിലും എന്നോട് ഇന്നലെ തന്നെ എനിക്ക് ഭീഷണി വന്നായിരുന്നു. ബുള്ളറ്റ് ആണോ, ടയർ ആണോ, അല്ലെങ്കിൽ ബോബാണോ, അല്ലെങ്കിൽ സരക്കാണോ, എല്ലാരും പറഞ്ഞു. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയുടെ. പിന്നെ മറ്റെന്താ രായൻ, ആ ലൈക്ക് രായൻ, അവനാരാ? എന്റെ കഷ്ടകാലത്തിന് ഞാൻ കത്തിപ്പോയി, അല്ലേ അല്ല പോനെ, എന്തായാലും അടിച്ചിട്ടനെ ഉറപ്പായിട്ടും. അവൻ ഏർലി ആയി അടിച്ചിട്ടനെ അവനെ. നീ ഉണ്ടാക്കും കുറെ. നീയൊക്കെ അരട്ടൗസർ ഇട്ടുണ്ട്, അജന്തയിലെ ആദിപാപം കണ്ടുകൊണ്ട് നടക്കുന്ന ടീമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. നിന്റെ കേൾക്കാനോടൊക്കെ ചോദിച്ചാ അറിയാം. ഇവിടെ മാസ് കാണിക്കാനല്ലേ പിന്നെ ടി വി എന്തിനാ ഇത്ര റിക്രൂട്ട്മെന്റ്? ഇങ്ങനത്തെ ഗൺ പവർ ലോമാരെ നോക്കി മാത്രം എടുക്കുന്നത്. ടി വിയെ കളിക്കുന്ന ആർ പി എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടത് വ്യൂസ് ആണ്, അവർക്ക് വേണ്ടത് റീച്ച് ആണ്, അവർക്ക് ജീവിതമാണ് ഇത്. അതായത് ഇവിടെ കളിച്ചിട്ടാണ് അവർ കൂടുതലും ഇത് ഗെയിൻ ചെയ്യുന്നത്. സങ്കടം വരുന്നുണ്ടോ? ഇമോഷണൽ ആവുന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിക്കോ, കരയണമെങ്കിൽ കരയ. അതിനോട് ഞാൻ യോജിക്കുന്നു. കുട്ടിന്റെ ആരാണ്? ഇവരൊക്കെ നിന്റെ മറ്റ് തന്തമാര്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടി നിങ്ങൾ ആരാണ്? ആൾക്കാരെ വന്ന് സംസാരിക്കേണ്ട കാര്യം എന്തായാലും. എന്റെ അനിയനെ ഞാൻ തല്ലും, ഒരു തെണ്ടി ചോദിക്കാൻ പാടില്ല. പക്ഷെ എന്റെ അനിയനെ ഏതെങ്കിലും ഒരു തെണ്ടി തൊട്ടാ ഞാൻ ചോദിക്കും സാറേ. നിർത്തണം നിന്റെ ഈ സാറ് വിളി. നീ ഏതർത്ഥത്തിലാ ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി. സന്തോഷം, വരട്ടെ സാറേ. വെറുതിരി സാറേ. എന്ത് സാറേ? വിട് സാറേ. സാറേ എന്തൊക്കെ പറഞ്ഞിരുന്നത് നോക്കിയാണ്. ഇത് നമ്മൾ ഞാനവിടെ വേറെന്തോ ഇതിന് ഇടയിലാണ് ഈ സിറ്റുവേഷൻ വരുന്നത് തന്നെ. എടാ എന്തൊക്കെ കാര്യമുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ. എടാ വേറെണ്ടാക്കാനാണെങ്കിൽ നിന്റെ അവിടെയൊക്കെ നിന്റെ ഗ്യാങ് ഇല്ലാത്ത ഇതിൻ്റെ അടുത്തൊന്നും ഉണ്ടാകുന്നത് എനിക്ക് മര്യാദയ്ക്ക് വേണ്ടി ഒരു വള്ളി പിടിച്ചാൽ പോരെ. ഇതിൽ നിന്ന് വ്യൂസ് അതിന് കിട്ടുമല്ലേ. അങ്ങനെ 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 വാറെടുത്താണ് വ്യൂസ് ഉണ്ടാക്കാനാണെങ്കിൽ. ഓ പറയും, ഇവനാണ് മറ്റേ ടി കെ ആർ പിയിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആർ പി കളിച്ചിട്ടുള്ളവൻ. ഇവൻ്റെ ഡയലോഗ്
നീ മറ്റേ 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 സാറാറ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് മര്യാദയ്ക്ക് സംസാരിക്കും അതിന്റെ പുറത്താണ് നിന്റെ നല്ല സംസാരിച്ചത്. അല്ലാതെ ഒന്നുമില്ല. അല്ല നിന്റെ അടുത്തുള്ള കാര്യം കൊണ്ടൊന്നും അല്ല, നീ മര്യാദയ്ക്ക് ഇങ്ങോട്ട് സംസാരിച്ചിട്ടുള്ളതിന്റെ ഓർമ്മ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ആരും അത് സംസാരിച്ചു. അപ്പൊ തിരിച്ചത് തിരിച്ചൊന്നും കിട്ടിയില്ല, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആര്യ തന്നെ ഒന്നു മെറ്റേ അടിച്ചു വന്ന് കൊന്നിട്ട് ഡയലോഗ് അടിക്കുന്ന തീട്ടപ്പട്ടികളെന്ന് എനിക്ക് ഒന്നും പറയില്ല, സീരിയസ്ലി ഒന്നും പറയില്ല. അവനൊക്കെ ഇവനൊക്കെ പിന്നെ ഒന്ന് റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ല. അയ്യോ വിഷയം വിഷയം നല്ലവരായ ഉണ്ട്, അത്രേ ഉള്ളൂ. അടിപൊളി.